സംസ്ഥാന സമ്മേളനത്തിന് ഒരു മാസം മാത്രം അവശേഷിക്കെ പാർട്ടി പിടിക്കാൻ സിപിഐയിൽ പോര് രൂക്ഷമായി. സെക്രട്ടറി പദത്തിൽ മൂന്നാം ടേം ഉറപ്പിക്കാനാണ് കാനം രാജേന്ദ്രനും അനുകൂലികളുടെയും ശ്രമം. എന്നാൽ കാനത്തിന് ജൈത്രയാത്ര തടയാൻ വിരുദ്ധരെല്ലാം ഒറ്റക്കെട്ടായി അണിനിരന്നാണ് എതിർനീക്കങ്ങൾ. നേതൃത്വം രണ്ട് ചേരിയായി നിന്ന് ഏറ്റുമുട്ടുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം പിരിമുറക്കത്തിലാണ് സിപിഐ. ഒക്ടോബർ 1 മുതൽ 4 വരെ തിരുവനന്തപുരത്താണ് സിപിഐയുടെ സംസ്ഥാന സമ്മേളനം. 3 ജില്ലാ സമ്മേളനങ്ങളിൽ മത്സരം നടന്നതോടെ പാർട്ടിയിലെ ചേരിപ്പോര് അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ തോറ്റ ES ബിജിമോൾ പരസ്യവിമർശനവുമായി രംഗത്ത് വന്നത് ഇതിന്റെ ഉദാഹരണമാണ്. ജില്ലാ സമ്മേളനങ്ങൾ അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ കനത്ത പോരാട്ടത്തിന് ശേഷമുള്ള കണക്കെടുപ്പിലാണ് പാർട്ടിയിലെ ഇരു വിഭാഗങ്ങൾ. 2 ജില്ലാ സമ്മേളനങ്ങൾ ബാക്കി നിൽക്കെ പ്രതിനിധികളിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് ശ്രമം. ആകെയുള്ള 450 സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ 340 പേർ ഒപ്പമുണ്ടെന്നാണ് കാനം വിഭാഗം അവകാശപ്പെടുന്നത്. മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കൈപ്പിടിയിലൊതുക്കിയ ആലപ്പുഴ ജില്ലയാണ് കാനം പക്ഷത്തിന്റെ ശക്തിദുർഗം. കൊല്ലത്തു നിന്നുള്ള 90 പ്രതിനിധികളിൽ 70 ഒപ്പമുണ്ടെന്നാണ് അവകാശവാദം. എന്നാൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മേൽക്കൈയുള്ള കാനം വിരുദ്ധ പക്ഷവും തികഞ്ഞ പ്രതീക്ഷയിലാണ്. നേതൃത്വം സിപിഎമ്മിന് കീഴ്പ്പെടുന്നതിൽ പാർട്ടിയിലുള്ള പൊതുവികാരത്തിലാണ് കാനം വിരുദ്ധ പക്ഷത്തിന്റെ ആത്മവിശ്വാസം. നിലപാടുകൾ വിട്ടുവീഴ്ചയില്ലാത്ത കെ പ്രകാശ് ബാബുവിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണുക കൂടി ചെയ്യുമ്പോൾ ഫലം അനുകൂലമാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ഇടതുപക്ഷം ശക്തമായി നിൽക്കുന്നത് കേരളത്തിൽ മാത്രമായതിനാൽ മുന്നണി ശിഥിലമാകാതിരിക്കാനാണ് പരസ്യവിമർശനം ഒഴിവാക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിസ്തീകരണം. ഈ വിസ്തീകരണം സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ ഉൾക്കൊണ്ടാൽ ഫലം അനുകൂലമാകുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകും വരെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ശക്തമായി തന്നെ നിൽക്കും. ഒരു ശ്രമം നടത്തിയാലും ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ പാർട്ടി നിലപാട് അടിയറ വെച്ചാൽ സിപിഐയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്നാണ് എതിർപക്ഷം വാദിക്കുന്നത്. വിരുദ്ധവാദങ്ങൾ ഏറ്റുമുട്ടുന്ന സംസ്ഥാന സമ്മേളനം എന്തായാലും കലുഷിതമാകാനാണ് സാധ്യത. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.